ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഹായോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ കിച്ചണൊക്കെ അത്യാവശ്യം ക്ലീനായിട്ട് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞാനന്ന് കടലക്കറിയും പത്തിരിയുമാണ് ഉണ്ടാക്കുന്നത് രണ്ട് ദിവസമായിട്ട് സോക്ക് ചെയ്ത കടല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുവായിരുന്നു അപ്പോൾ കടലക്കറിയും പത്തിരി രൂപ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് കടലക്കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിങ്ങനെയാണ് കടല സോക്ക് ചെയ്ത കടല ഇട്ട് കൊടുക്കും കുക്കറിലേക്ക് പിന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ഉള്ളിയും കുറച്ചിട്ട് കൊടുക്കും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും പിന്നെ ഇത് ചിക്കൻ മസാല ചിക്കൻ മസാല ഉള്ളത് കൊണ്ട് ഞാൻ അർബാടാക്കി ഒരു ഒന്നേകാൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി അതും ഞാൻ ഏകദേശം ഒരു ഒന്നേകാലാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഓരോരുത്തർ എരിവിനൊക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഞാനൊരു മറ്റേതൊക്കെ ഇട്ടതുപോലെ തന്നെ ഒരന്നേകാൽ സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ തവണ വെക്കുമ്പം നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അങ്ങനെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണായിരുന്നു ഞാൻ അന്നേരം മറന്നും തോന്നുന്നു ഇതിൽ കാണുന്നില്ല പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട ക്ലിപ്പ് മിസ്സായതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ കുറച്ച് ഉലുവ ഒരു അര സ്പൂണോളം ഉലുവ ഇട്ടുകൊടുത്തു എൻ്റെ മദറിയിലോ ഒക്കെ ഈ രീതിയിലാണ് കടലക്കറി വെക്കുന്നത് കേട്ടോ നമ്മൾ ബീഫൊക്കെ വെക്കുമല്ലോ അതുപോലെ എല്ലാം കൂടി ഇട്ടിട്ട് പത്തിരുപത് മിനിറ്റ് വേവിച്ച് അങ്ങനെ തന്നെയാണ് ഞാനും വെക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പച്ചക്കറി ഇട്ടില്ലേ ലൈക്ക് പൊട്ടേറ്റോയും ക്യാരറ്റോ വലിയ ഇട്ടില്ലേ അതിൽ രണ്ട് പച്ചമുളകും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കടലയ്ക്ക് കുറച്ചധികം സമയം എടുക്കുമല്ലോ വെന്ത് വരാൻ വേണ്ടി അതുകൊണ്ട് ആദ്യം തന്നെ കടല കുക്കറിൽ വെച്ചു ഇരുപത് മിനിറ്റ് എടുക്കും പിന്നെ ആ സമയത്ത് പത്തിരിക്കുള്ള വെള്ളം പത്തിരിപ്പൊടി വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുമല്ലേ അതും വെച്ചു അപ്പോൾ ആ ഒരു സമയം വെറുതെ ഇരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച മസാലപ്പൊടികൾ എല്ലാം തിരിച്ച് അത് അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത് പിന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഫ്രിഡ്ജിലേക്കും ഒക്കെ വെക്കുകയാണ് പൊടി വാട്ടിയിട്ട് നേരെ ഫാനിൻ്റെ ചോട്ട് കൊണ്ടുപോയി വയ്ക്കും എന്നാലേ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ ഏഴ് മണി ഏഴ് അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം ഫിസോനൊക്കെ വേഗം പോകണ്ടേ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫാൻ റെഡി കൊണ്ടുപോയി വെച്ചതാണ് അങ്ങനെ നമ്മൾ പത്തിരിപൊടിയൊക്കെ ചൂടൊക്കെ പോയപ്പം ഇക്ക ഇതെല്ലാം കുഴച്ച് പരത്തി സെറ്റാക്കി വെച്ച് ഞാൻ ആ സമയത്ത് ഫിസോൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫിസിനെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട് പിന്നെ നമുക്ക് കടലക്കറി ഒന്ന് വറവിടുകയും കൂടി ചെയ്താൽ മതി പിന്നെ പത്തിരി ചൂട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്ന് ഫിസോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പത്തിരിയും കറിയും തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ സ്നാക്കായിട്ട് ആപ്പിളും ആണ് കൊടുക്കുന്നത് പിന്നെ കടലക്കറി നമ്മൾ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടാണ് വറവിട്ടെടുക്കുന്നത് നല്ല അടിപൊളി തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം നിങ്ങളാരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തു ഒരുവിധ ആൾക്കാർക്ക് എങ്ങനെ തന്നെയാണ് കടലക്കറി വെക്കുന്നുണ്ടാവുക ഇതൊരു അടിപൊളി കടലക്കറിയാണ് കേട്ടോ എൻ്റെ മധുരയിലോ വെക്കുന്നത് കണ്ട് അതേപോലെ കൊപ്പി അടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ആദ്യമൊക്കെ നമ്മളൊക്കെ കടലക്കറി വെച്ചാൽ ഭയങ്കര ലൂസായിപ്പോട്ടോ ചുമ കടലക്കറി വെച്ചാൽ ഭയങ്കര എന്താണ് തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടലുണ്ടായിരുന്നു അപ്പോൾ അത് കൊപ്പി അടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മൾ പത്തിരൊക്കെ ഏകദേശം ചുട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അന്ന് ഇന്നത്തേക്ക് ഇത്രയും മതി എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അധികമാണെന്ന് അപ്പോൾ ഒരു ഒരു ഒന്നോ രണ്ടോ ആൾക്കാർക്ക് കഴിക്കാനുള്ളത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കൂടിയും ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കാണ് അപ്പോൾ നമുക്ക് രാത്രിയോ അല്ലെങ്കിൽ നാളെ എപ്പോഴാണ് എൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് ചുട്ട് കഴിക്കാമല്ലോ നമ്മൾ ചുട്ട് വെച്ചാൽ പിന്നെ അത് കുറച്ച് നമുക്ക് കേടാവില്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് പരുത്തിയെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ പത്തിരി ഒക്കെ കഴിഞ്ഞു റെഡിയാക്കി കഴിഞ്ഞു കടലക്കറി ഇരിക്കും തോറും നല്ല തിക്കായി തിക്കായി വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നോട്ടോ കടലക്കറി അതാ പത്തിരുപത് മിനിറ്റ് വേവിച്ചെങ്കിൽ നമ്മൾ പച്ചക്കറികളധികം അലിഞ്ഞൊന്നും പോയില്ല എന്നാൽ അതിൻ്റെ കൊണ്ട് അതുകൊണ്ടാണെന്ന് തോന്നിയൊരു തിക്നെസ് നമ്മൾ കറിക്ക് കിട്ടുന്നത് നമ്മൾ ഈ പൊട്ടറ്റോയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നീട്ടിയൊക്കെ എടുക്കാം എനിക്ക് നല്ല തിക്കായിട്ടെടുക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതങ്ങനെ തന്നെ വെച്ചത് കേട്ടോ ഞങ്ങൾക്കൊക്കെ അങ്ങനെ നല്ല ഇഷ്ടമാണ് കുറേ വെള്ളം പോലെ ഇരിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് തോന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് ഞാൻ സാധാരണ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ സമാധാനത്തിലാണ് ഫുഡ് കഴിക്കല് പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് ഞാനു വേഗം കഴിക്കട്ടെ പിന്നെ അതങ്ങോട്ട് കഴിയുമല്ലോ നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഫിസു എപ്പോഴും ലാസ്റ്റ് വണ്ടിയാണ് എല്ലാവരും കഴിച്ചിട്ടേ ഫിസു കഴിക്കുള്ളൂ പിന്നെ അവസാനം ആകുമ്പോൾ തിരക്കാക്കി തിരക്കാക്കി എങ്ങനെയൊക്കെ സെവൻ തേർട്ടി ആവുമ്പോൾക്ക് പോവലുണ്ട് പിന്നെ കുട്ടികളല്ലേ രാവിലെ തന്നെ എണീറ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രിബിളൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് റെഡിയായി വിളിച്ച് ഒക്കെ കഴിയണ്ടേ ഇപ്പോൾ സെവൻ തേർട്ടി ആയപ്പോൾ എല്ലാവരും പോയി നമ്മൾ ഹോം അലോണായി എനിക്കിഷ്ടമാണ് കേട്ടോ ഒരു സമയം ഈ ടൈമിൽ ഞാൻ ഫോണും ബുക്കും പെന്നും പേപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ നേരം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ ബാക്കിയുള്ള സമയം എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മടിയാണോ എന്താണ് അവസ്ഥ എന്നുള്ളത് റെസ്റ്റ് ഓഫ് ദ ഡേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു സമയത്തിൽ ഏകദേശം ഒരു തീരുമാനം എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ആദ്യം തന്നെ വാട്സപ്പ് എടുത്തിട്ട് ഇന്നത്തെ എന്തെങ്കിലും അർജൻറ് മെസ്സേജോ ആരെങ്കിലും മരിച്ചതോ എന്തെങ്കിലും മിസ് കോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും വാട്സപ്പ് നോക്കും അതുപോലെ കോളൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യും പിന്നെ ഞാൻ ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് എടുക്കും ഏതെങ്കിലും കമൻറ്റിന് റിപ്ലൈ ഉണ്ടെങ്കിൽ അത് കൊടുക്കും കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് ഇന്ന് നമ്മൾ പണികളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് വെക്കാനുള്ള ലോങ് വീഡിയോസ് പിന്നെ അന്നേരം ഫോണൊക്കെ കളിച്ച് സമയം കളയേണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് വാച്ച് ലൈറ്ററിൽ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ടൈമ് ലാഭിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഫോൺ നോക്കി ഇരുന്ന് പോകുന്ന പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ രാവിലെ തന്നെ ഇരുന്നിട്ട് ഇന്ന് കാണാനുള്ള ലോങ് വീഡിയോസ് ഐ മീൻ പണിയെടുക്കുമ്പം പ്ലേ ചെയ്യാനുള്ള ലോങ് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് വാച്ച് ലൈറ്ററിൽ ഇട്ട് വെക്കാം അങ്ങനെ നാല് കാര്യങ്ങളാണ് ഫോണിൽ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഞാൻ ടുഡു ലിസ്റ്റ് ചിലപ്പോൾ ഞാനത് ഫോണിൽ തന്നെ ചെയ്യും അതല്ലെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വെക്കും ടു ഡു ലിസ്റ്റ് എപ്പോഴും ബുക്കിൽ എഴുതുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടിക്കിടാൻ വരുന്നേരം എടുത്ത് പിന്നെ അതിലൂടെ അങ്ങ് പോകണ്ടല്ലോ അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം നമുക്കിപ്പം എന്താ പറയുക ഒരു വീട് നമ്മൾ തന്നെ റൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലേ ഇപ്പം നമുക്ക് നമ്മളെ കൂടെ പാരൻസൊന്നും ഇല്ല ഇൻലോസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മളെ തലേന്നാണല്ലോ അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ തലയിൽ ആലോചിച്ച് ചിന്തിച്ച് കുറേ വിട്ടുപോകും കുറേ മറന്നുപോകും അങ്ങനെയൊക്കെ ആയിപ്പോകുന്നതിലും എന്തുകൊണ്ടും നല്ലതെല്ലാം ഒന്ന് എഴുതി വെക്കുന്നതാണ് ഒരു വീടെന്ന് പറയുമ്പം കുട്ടികളെ കാര്യം പിന്നെ നമ്മളെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പിന്നെ നമ്മളെ വീട്ടിൽ ക്ലീനിങ് കുക്കിങ് പിന്നെ നമുക്ക് ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മളെ റിലേഷൻ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നല്ലോണം അറിയാം എ ടു സഡ് കാര്യങ്ങളും ഒരു രണ്ട് രണ്ടുപേരെ തലയിലാകുന്ന സമയത്ത് ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം അതങ്ങോട്ടിങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഒരു വലിയ കുറവുകളൊന്നും വരാതെ ഒരു ഫാമിലി റൺ ചെയ്ത് പോകാന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി കുറച്ച് വലുത് തന്നെയാണ് അത് ചെയ്യുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ നമ്മൾ മറ്റൊരാളെ ഷാഡോയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അതൊന്നും മനസ്സിലാവില്ല ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റി മറ്റുള്ള ആൾക്കാർ എടുക്കുന്നത് നമുക്ക് മനസ്സിലാവും പോലുമില്ല ഞാനും ഇക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ആയിട്ട് നമ്മൾ മാത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് വർഷമായപ്പോൾ നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് അതാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെ ആയിരിക്കും ഇവർക്കിപ്പോൾ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ പക്ഷേ അവർ എടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് നമ്മൾ നേരെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മൾ നമ്മളൊറ്റക്കെ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഇൻലോസൊക്കെ ഇക്കൻ്റെ ഉമ്മയുപ്പയും ഒക്കെ ആണെങ്കിലും ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരെന്തോര എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ എന്താ എനിക്ക് വെള്ളം കൂടി കുറച്ച് കുറവായി പോയിട്ടുണ്ട് ഇതിനെടുക്കുക പക്ഷെ ഞാനിപ്പോൾ അത് തിരിച്ചു പിടിച്ചു കിട്ടും അപ്പം ഞാൻ വെള്ളമൊക്കെ കുഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഒന്ന് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റു നമ്മളെ പ്ലാനിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എണീറ്റും ഡ്രസ്സൊക്കെ മാറി റൂമൊക്കെ ഞാൻ എണീക്കുമ്പം തന്നെ വിരിച്ചിട്ടതായിരുന്നു പിന്നെ ഞാൻ എടുത്തുണ്ടായ പുതപ്പില്ലേ അതും കൂടി എനിക്ക് ഒന്നും എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണാടിയിലൊക്കെ നോക്കി ഞാനിപ്പം കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ച് സ്കിൻ കെയറോ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് രണ്ടുമാണ് മസ്റ്റായിട്ടും ചെയ്യുന്നത് ഞാനിനി പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് ബാങ്കിങ്ങിൻ്റെ ആവശ്യത്തിന് പോകാനോ കത്തയക്കാനൊന്നും അല്ല പിന്നെ ഈ ബാഗില്ലേ ഞാൻ ഇതുപോലത്തെ ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടു നടക്കുന്നതാണ് നമുക്ക് ഡോക്യുമെൻസും കാര്യങ്ങളും ഒക്കെ ഇടാനും ഒക്കെ എളുപ്പമല്ലേ വിചാരിച്ചിട്ട് പിന്നെ പോസ്റ്റ് മാസ്റ്ററായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് എന്താ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടൊന്ന് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയത് അതാണ് രാവിലെ തന്നെ പോയത് ഞാൻ അവിടെ പോയി ഒരു പതിനഞ്ച് മിനിറ്റ് വരത്ത കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പോയി ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി ഞാൻ വേഗം തിരിച്ചു പോന്നു പിന്നെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യമൊക്കെ ഞാനൊന്ന് രാവിലെ ടൂറിസ്റ്റ് ആയിട്ട് എഴുതിയതാണ് കേട്ടോ ഒന്ന് നമുക്ക് പോകാനുള്ളതും ഒന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെറിയ ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയാവും നമ്മളുണ്ടല്ലോ ജസ്റ്റ് വെള്ളം കുടിക്കുന്നത് മുതൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ റീചാർജുകളൊക്കെ ചെയ്യേണ്ടിയത് പിന്നെ നമ്മൾ ഫോട്ടോസ് ഐ മീൻ നമ്മൾ ഗാലറി ക്ലീനാക്കുന്നത് അങ്ങനത്തെ ചെറിയ ചെറിയതും വലിയ വലിയതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് എഴുതി വെക്കാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം എഴുതി വെച്ച് ചെയ്യുമ്പം മറന്നുപോകുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല പിന്നെ എല്ലാം കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കൂടി ഓർത്ത് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇത് നമ്മളെ മീൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ് മീൽ പ്ലാനിങ് ഒക്കെ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ബാക്കിയുള്ളത് ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു അപ്പം ഈ ക്യാരറ്റ് കുറച്ചേ ഉള്ളത് നമുക്ക് എന്തെങ്കിലും കടലക്കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോവോ എന്തേലും ഉണ്ടാക്കുമ്പം ചേർക്കാൻ അത്രേ ഉള്ളു ഉപ്പേരിക്കില്ല പിന്നെ ബീൻസ് ആണെങ്കിൽ ഉപ്പുമാവിനൊക്കെ വെക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെന്താ പച്ചക്കായ ഒരു നേരത്തെ ഉപ്പേരിക്കു വേണ്ടിയിട്ട് വെക്കാനുണ്ട് പിന്നെ കുറച്ച് മത്തനുണ്ട് അത് ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അങ്ങനെ എല്ലാം ഒന്ന് ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ ഇപ്പം പായസമൊക്കെ വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം എടുത്ത് അത് വേവിച്ച് അങ്ങ് പായസമാക്കിയാൽ മതിയല്ലോ വലിയ പണിയൊന്നുമില്ലല്ലോ നമുക്ക് ഇന്നത്തെ ലഞ്ചിന് നമ്മൾ കുറച്ച് പച്ചക്കായി ഉണ്ടായിരുന്നു ഞാൻ അതിപ്പം ഉപ്പ് ഉപ്പേരി വെക്കുന്നുണ്ട് പിന്നെ മീൻ കറിയുമാണ് ചോറുമാണ് വെക്കുന്നത് മീൻകറി ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ല പുളിയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ഒരു മീൻകറിയാണ് ഇട്ട് വെക്കുന്നത് റെസിപ്പി വേണമെങ്കിൽ ഞാൻ സ്പീഡായിട്ടൊന്ന് പറഞ്ഞുതരാം എല്ലാവർക്കും അറിയാവുന്ന മീൻ കറി അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് റെസിപ്പി ഒന്നെടുക്കാഞ്ഞത് ജസ്റ്റ് വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവ ഇട്ട് പൊട്ടിച്ചു ഇട്ട് നന്നായിട്ട് വാട്ടി പിന്നെ തക്കാളി ഇട്ട് അതും വാട്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലോണം വാടി കഴിഞ്ഞ ശേഷം നമ്മൾ മസാലപ്പൊടികൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് ഇട്ടുകൊടുത്തത് മല്ലിപ്പൊടി ഒരു ഒന്നര രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തു മുളക് പൊടി രണ്ട് സ്പൂൺ അങ്ങനെയാണ് ഇട്ടത് അപ്പോൾ അത് എരിവിനും ക നമ്മൾ വെള്ളം കൂടുതൽ അളവിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കാം കൂടുതൽ വെക്കണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാമല്ലോ എന്നിട്ട് അതൊന്ന് പച്ചമണം മാറിയ ശേഷം ഞാനതിലേക്ക് പുളിവെള്ളം ഒഴിച്ചുകൊടുത്തു അതിനത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമല്ലോ അന്നേരം നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒന്നെങ്കിൽ പുളിവെള്ളം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം അതാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം കോരി ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും കുറയും പക്ഷേ ഞാനങ്ങനെ ഒഴിക്കലുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും എളുപ്പത്തിലും കറി വെക്കും പെട്ടെന്നൊക്കെ വെക്കലുണ്ട് ചിലപ്പോൾ ഇതുപോലെ സമയടുത്തും വെക്കും ഉമ്മ തന്നതായിരുന്നു ഓട്ടോ വെളിച്ചെണ്ണ ഉമ്മ ആട്ടീച്ച വെളിച്ചെണ്ണയായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എന്താണ് മീൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പാൻട്രിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഷോപ്പിങ്ങും എല്ലാം പ്ലാൻ ചെയ്യൂലേ അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഫുഡ് വേസ്റ്റേജ് ഒഴിവാക്കാം കുറേ കാര്യങ്ങൾ എളുപ്പമാക്കാം അങ്ങനെയൊക്കെ ചെയ്യാം എനിക്ക് പാൻട്രയിലൊക്കെ എന്തൊക്കെയോ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ മുറ്റത്ത് കുറച്ച് കറിവേപ്പിലുണ്ടായി കേട്ടോ അപ്പോൾ കറിവേപ്പ് ഓരോ തവണ വറവിടുമ്പോഴും ഞാൻ ഓടിപ്പോയി പറിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലെയൊക്കെ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചധികം പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് കറിവേപ്പ് പിന്നെ ഇത് കുറച്ച് ബേക്കിംഗ് സോഡയും കോഫി പൗഡറും കൂടി മിക്സ് ആക്കിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് റൂമിൽ കൊണ്ടുപോയി ഇത് ശരിക്കും റൂമിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് എന്നാലും നമ്മളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് റൂമ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇനി എന്താ ഫിഷും കൂടി നന്നാക്കി ഇതിലേക്ക് ഇടാനാണുള്ളത് ഇനി കറി വേപ്പിലിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം തിളച്ച വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എനിക്ക് കുറേ വെള്ളമൊന്നും വേണ്ട ഞാൻ വറ്റിച്ചൊരു കറിയാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് കറി കൂട്ടിയാൽ തന്നെ നമുക്ക് മതിയാവും അത് കുറേ കറി കോരി ഒഴിക്കേണ്ട ടൈപ്പ് ഒരു കറിയല്ല ഇത് കേട്ടോ നല്ല എരിവും പുളിയും ഉള്ള നല്ലൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കറിയാണ് അങ്ങനെ കറിവേപ്പ് ഞാൻ പറഞ്ഞപോലെ നേരത്തെ ഇടമായിരുന്നു ഞാൻ പറിച്ചു വെച്ചതില്ലാത്തതുകൊണ്ട് ഇടാണ്ടിരുന്നതാണ് കേട്ടോ പിന്നെ ഫിഷും കൂടി ഇട്ടുകൊടുത്തു അങ്ങനെ പിന്നെ ഫിഷിൽ നല്ല നല്ല പീസൊക്കെ ഞാൻ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് നാളേക്കും കൂടി ആക്കി ഫ്രീസറിൽ വെക്കും ഇപ്പം കുറച്ച് ഫ്രൈ ചെയ്യും പിന്നെ ഇതുപോലത്തെ ഈ എന്താ പറയുക കാക്കിരി പീക്കിരി പീസുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് കരയിലിടുന്നത് അത് നമ്മളെ ലഞ്ചൊക്കെ സെറ്റായി പച്ചക്കായും മേക്കു വരട്ടി പിന്നെന്താണ് കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അതിന് ഫുഡൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ചില ദിവസമൊക്കെ നമുക്ക് വൈകുന്നേരം ചെറിയൊരു മഴ കിട്ടലുണ്ട് കേട്ടോ അതെന്ത് ഏത് മഴയാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല തുലഹ കഴിഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്താണെങ്കിലും നമുക്ക് വൈകുന്നേരം ചെറുതായിട്ട് മഴയൊക്കെ കിട്ടലുണ്ട് ഇനിയിപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് സമയം റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടൂഡ് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും വിശദമായിട്ട് വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരത്തെ ക്ലാസ്സും പരിപാടികളൊക്കെയാണ് അപ്പോൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുള്ള അത് പെട്ടെന്ന് ഒരു മഴയൊക്കെ പെയ്തു അതിൻ്റെ കുറച്ച് ടിപ്സും കൂടിയും കാണിച്ചു തരാം കേട്ടോ എനിക്ക് ബേഡ്സിൻ്റെ സൗണ്ട് കിട്ടുന്നു അതിവിടെ വണ്ണാത്തിപ്പുള്ളീൻ്റെ സൗണ്ടാണ് കേട്ടോ നമ്മൾ ഏന്തു മരത്തിൻ്റെ മേലെന്നാണ് കേൾക്കുന്നത് വൈകുന്നേരത്തെ ക്ലാസ് ഒക്കെ ക്ലാസ്സൊക്കെ പെരുമ്പോഴത്തായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ മത്തൻ അല്ലേ മത്തൻ പായസം വെക്കാന്ന് വിചാരിച്ചിട്ട് പ്രേറിൻ്റെ സമയത്ത് മത്തൻ എടുത്ത് വേവിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ പിന്നെ രാത്രിയത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മത്തൻ പായസം വെക്കാനൊന്നുമില്ല മൂഡുണ്ടായില്ല അപ്പം ഞാൻ വേവിച്ച മത്തൻ അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പം ഞാനിത് വെച്ച് പായസം വെക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയും കാണിക്കാം കേട്ടോ അപ്പോൾ അത്രയേക്കാണ് നമ്മൾ ഇന്നത്തെ ഡേയിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ